എന്നെ വർഗീയവാദിയാക്കുക. എന്റെ സ്മൃതി കേരളത്തെ ജനങ്ങൾ കേൾക്കണം. എത്ര ഹൈന്ദവ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു സംഖ്യയാക്കിയിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നൊരു അഭിപ്രായ വ്യത്യാസമുണ്ടായി, ഈ രീതിയിൽ എന്തെങ്കിലും പ്രതികരണം നടത്തിയാൽ അവനെ പുറത്താക്കി. അവൻ ഹിന്ദു ആണെങ്കിൽ എന്താ പിന്നെ ദേശാഭിനി വരുന്ന പ്രസ്താവന? അവൻ സംഖ്യയാണ്, അവൻ പുറത്താക്കി. ഒരു മുസൽമാൻ പോയാൽ അവൻ വർഗീയവാദിയാണ്, അവൻ ജമാഅത്ത് ഇസ്ലാമിയാണ്, അവൻ സുഡാപ്പിയാണ്. എത്ര ആളുകളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പറയുന്ന വർഗീയ സംഘടനകൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി? ഇതല്ലേ ഇവരുടെ നിലപാട്? അതൊക്കെ വളരെ വ്യക്തമല്ലേ. ഇപ്പൊ ടാർഗറ്റ് അൻവറാണ്, അതിൻ്റെ കൂടെ മലപ്പുറവും. മലപ്പുറത്താണല്ലോ അൻവറും. അപ്പോൾ മലപ്പുറത്തിൻ്റെ പുത്രനാണ് അൻവർ, അതാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. രാജ്യത്തിൻ്റെ ദേശീയതയിൽ അലിഞ്ഞു ചേർന്ന കുടുംബചരിത്രമുള്ള, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്കുവഹിച്ച, ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നത്. ഞാൻ മലപ്പുറത്തിൻ്റെ പുത്രനല്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്. ഞാനൊരു ഭാരതീയനാണ്, അതിലൊരു തർക്കമില്ല. അതൊന്നും ഇവർ തേച്ച് മാറ്റി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പി വി അൻവർ എന്ത് കണ്ടും കാര്യമില്ല. പി വി അൻവറിനപ്പോ ഒരു തീവ്രവാദി ആക്കി മുദ്ര കുത്താനുള്ള എല്ലാ കളികളും ഈ വിജയൻ മുതലാളിയുടെ പാളയത്തിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോ പി വി അൻവറിന്റെ പിന്നില് ജമാഅത്തെ ഇസ്ലാമിയാണ്, എസ് ഡി പി എ ആണ്, പിന്നെ ഏതൊക്കെ തീവ്രവാദി സംഘമാണ്, ഇപ്പൊ പിന്നെ പി എഫ് ഐ പറയാൻ പറ്റില്ല, കാരണം അത് നിരോധിച്ചില്ലേ, ഇല്ലാന്നിടയിൽ അതും പറഞ്ഞിരുന്നു, അങ്ങനത്തെ ഒക്കെ സംഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ സംഘടനയായിരുന്നെങ്കിൽ ഈ പി വി അൻവർ ഒരിക്കലും വായ തുറക്കില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോ ഈ പി വി അൻവർ വായ തുറക്കാനുള്ള കാരണം ഈ മലപ്പുറത്തെ ജനങ്ങൾ അതിഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഈ പോലീസുകാർ ചേർന്നിട്ട് ഒരാളിനെ കൊന്നു, ദിയാൻ പറഞ്ഞ ആളെ കൊന്നു, ഒരാളിനെ അപ്രത്യക്ഷനാക്കി, മാമി പറഞ്ഞ ആളിനെ. പിന്നെ ഈ പോലീസുകാരുടെ ഈ കൊള്ള സംഘങ്ങൾ കാരണം ഒരുപാട് ആൾക്കാര്, അതായത് കള്ളന്മാര് മുഴുവൻ കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണപ്പണിക്കാര് കൊണ്ടോട്ടിലുള്ള എല്ലാവരും പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്, ഈ പോലീസുകാർക്ക് കഞ്ഞി വെച്ചുകൊടുക്കുന്നത് കാരണം, കള്ളന് കഞ്ഞി വെച്ചുകൊടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ സംഗതി ചെയ്യുന്നത് കാരണം. അതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഈ പി വി അൻവർ തെളിയിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, നിരപരാധികൾക്കെതിരെ കേസെടുക്കുക, അപരാധികളൊക്കെ കൂടി കൂടിയിട്ട് കോടീശ്വരന്മാരാവുക, പണം ഉണ്ടാക്കുക, സുഖിക്കുക, അതേസമയം സമാധാനത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ വല്ല കഞ്ചാവ് കേസിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിലോ സ്വർണ്ണ കേസിലൊക്കെ പിടിച്ച് ജയിലിൽ ഇങ്ങനെ തുരുതുരേനിട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഭൂമാഫിയകളുടെ ഒപ്പം കൂടിയിട്ട് പോലീസുകാർ കാട്ടിക്കൂട്ടുന്ന പേക്കുത്ത് വേറെ. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടിട്ടാണ് ഈ പി വി അൻവർ ഇത് വിളിച്ചു പറഞ്ഞത്, അല്ല വേറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വിളിച്ചു പറഞ്ഞപ്പോൾ പ്രശ്നം എന്താ ഉണ്ടായെന്ന് വെച്ചാല്, ഇതിൻ്റെയൊക്കെ അവസാനം ഹെഡ് ഓഫീസ് പോയി ചേരുന്നത് വിജയൻ മുതലാളിയുടെ വീട്ടിലാണ് അല്ലെങ്കിൽ ഓഫീസിലാണെന്ന് പറയാനും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഇല്ലാന്നുണ്ടെങ്കിൽ പി വി അൻവർ ഇപ്പോഴും സമാധാനത്തിൽ ആ ഒരു പാർട്ടിയുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. എങ്ങനെയായിരുന്നെങ്കിൽ ഈ ഹെഡ് ഓഫീസ് കോൺഗ്രസ് പാർട്ടിയുടെ വീട്ടിലെത്തണം എന്ന പിന്നെ നല്ല ഹാപ്പി ആയിരിക്കും. അതേസമയം ബി ജെ പിക്കാരുടെ വീട്ടിലായാലും പ്രശ്നമാണ്, കാരണം ബി ജെ പി എന്ന് പറയുന്നതും വിജയൻ മുതലാളി എന്ന് പറയുന്നതും ഒറ്റക്കെട്ടാണല്ലോ. അപ്പൊ അത് പ്രശ്നമാണ്. പക്ഷെ എന്തായാലും ഇപ്പോ വിജയൻ മുതലാളിയുടെ കള്ളത്തരം മൊത്തത്തില് എക്സ്പോസ് ആയിരിക്കുകയാണ്, അവിടെയാണ് ഈ മുഴുവൻ പ്രശ്നം കിടക്കുന്നത്. പിന്നെ പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി വിജയ് മുതലാളിയുടെ എന്തുകൊണ്ടാണ് അയാളെ മാറ്റാത്തത്? കാരണം വർഷങ്ങളായിട്ട് ഈ പി ശശി പല രൂപത്തിലും ഭാവത്തിലും പണം കൊള്ളയടിച്ച് എങ്ങനെ കോടീശ്വരനാവാം എന്ന് വിജയൻ മുതലാളിക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ പി ശശിക്കുള്ള മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാല് സ്വഭാവ ഗുണം, അത് ഈ പീഡനങ്ങളാണ്, സ്ത്രീ പീഡനങ്ങൾ. അതിനെ കുറിച്ചിട്ട് ക്രൈം ചാനൽ എന്ന് പറഞ്ഞ ചാനലിലത്തെ റിപ്പോർട്ടർ രണ്ടു വാക്ക് പറയണേ കേട്ടു. കുഞ്ഞാലിക്കുട്ടികളെ ബന്ധം ഉപയോഗിച്ച് കുഞ്ഞാലിക്കുട്ടി ഇവരെ എല്ലാവരെയും പിണറായി വിജയനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അങ്ങനെ വിദേശത്ത് പോകുന്നു, ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുന്നു, അങ്ങനെ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായി പിണറായി വിജയന് വഴി തുറന്നു കിട്ടുന്നു. ഇതോടൊപ്പം എ പി ശശി ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലുള്ള രതി കർമ്മങ്ങൾക്കുള്ള, അതായത് പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി ഉപയോഗിക്കാനുള്ള സ്ഥലമായി ഉപയോഗിക്കുന്നത്, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് മാഫിയ കേന്ദ്രമാക്കി മാത്രമല്ല വ്യഭിചാര കേന്ദ്രമാക്കി പി ശശി മാറ്റിയത്. ഇവിടെ നിന്നാണ് എനിക്ക് ഈ വിവരം തരികയും ഞാൻ രഹസ്യ ക്യാമറകളും രഹസ്യ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇത് പകർത്താനും ഞാൻ പ്ലാൻ ചെയ്തത്. പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് 13 പേജുള്ള പരാതിയിൽ പി വി അൻവർ അക്കമിട്ട് നിരത്തുന്നത്. സ്വർണക്കടത്തിന്റെ പങ്കു പറ്റുന്നു, കച്ചവടക്കാർക്കിടയിലെ സാമ്പത്തിക തർക്കത്തിലിടപെട്ട് പണം കൈപ്പറ്റി, കമ്മീഷൻ വാങ്ങി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാനെത്തുന്ന സ്ത്രീകളുടെ ഫോൺ നമ്പർ വാങ്ങി, ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നു, ഇങ്ങനെ പോകുന്നു പരാതി. വിജയൻ മുതലാളി ഇരിക്കുന്ന ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൽ പി ശശിയുടെ ഓഫീസ് വ്യഭിചാരശാലയാണ്. പെണ്ണുങ്ങളെ കൊണ്ടുവരിക,
എന്നിട്ട് അവരനൊക്കെ പീഡിപ്പിച്ചു വിടുക, ഇതാണ് അവിടെ നടക്കുന്നത്. അത് ഈ വിജയ് മുതലാളിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അങ്ങനത്തെ ഭയങ്കര ഒരു കൂട്ടുകെട്ടാണ് ഇവർ പരസ്പരമുള്ളത്. പിന്നെ ഈ ഒരു റിപ്പോർട്ടർ പറഞ്ഞത് പി വി അൻവർ പറഞ്ഞ അതേ സംഗതിയാണ്. അതായത് മറ്റുള്ള പാർട്ടിയിലത്തെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഒറ്റക്കെട്ടാണ്, അങ്ങനെയാണ് ഇവരെല്ലാം കൂടി കൂട്ടുകൂടിയിട്ടാണ് കൂട്ട് കൊള്ള നടത്തിയിട്ടാണ് എല്ലാവരും കോടികൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേസൊന്നും എടുക്കാത്തത്. അപ്പൊ അത് അങ്ങനെ ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പി ശശിനെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഈ വിജയൻ മുതലാളി തട്ടാത്തത്. കാരണം തട്ടിയിട്ടുണ്ടെങ്കിൽ പി ശശി വിജയൻ മുതലാളിയുടെ ഒരുപാട് രഹസ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞാല് പി വി അൻവർ പറഞ്ഞതിനേക്കാൾ അപ്പുറമായി മാറും. അതുകൊണ്ടാണ് അവർ പരസ്പരം ഇപ്പോ കൈ കോർത്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ സന്ദീപ് വി വാര്യറുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് മലപ്പുറം ജില്ലയിലെ കരിപ്പൂർ എയർപോർട്ടിലൂടെ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കടത്തിയ 150 കിലോ സ്വർണവും ഈ സ്വർണം പിടിച്ചു എന്നാണ് വിജയൻ മുതലാളി പറഞ്ഞത്. പിന്നെ ഇങ്ങനെ കടത്തി കൊണ്ടുപോവുക, പോലീസുകാരുടെ കയ്യിലെത്തി. 123 കോടി ഹവാലപ്പണവും അതും കേരള പോലീസ് പിടിച്ചിട്ടുണ്ട്. പിടികൂടി എന്ന് തന്നെയാണ് മുപ്പറും പറയുന്നത്. എന്നും ഈ സ്വർണം ഹവാലപ്പണവും ഉപയോഗിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടത്താനാണെന്നും ആരോപിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കണ്ടില്ലേ, ഇതുപോലത്തെ സംഘീ ഭീകരന്മാർക്ക് ഒരു റെഫറൻസ് കിട്ടി. ഇനിയിപ്പോ എന്ത് പറയുമ്പോഴും ഞങ്ങളല്ല പറഞ്ഞത്, അത് ഈ വിജയൻ മുതലാളി അല്ലേ പറഞ്ഞത്, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള വിജയൻ മുതലാളി അല്ലേ പറഞ്ഞത് പറഞ്ഞിട്ട് തുടങ്ങും. കാരണം ഇനി ഇവർക്ക് വലിയ പണിയില്ല, എല്ലാതും ഇനി വിജയൻ മുതലാളി പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് കാണിച്ചാൽ മതി ജനങ്ങൾക്ക്. അപ്പൊ ഇവരുടെ ആരും കുറ്റം പറയില്ല. അപ്പൊ ഇങ്ങനത്തെ ഓരോ അവസരം ഒരുക്കി കൊടുക്കുക കൂടിയാണ് ഈ വിജയൻ മുതലാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടൊക്കെ പറയുന്നത് 150 കിലോ സ്വർണം പിടിച്ചു, 123 കോടി ഹവാല പിടിച്ചു. അപ്പൊ ഇവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ കീഴിലല്ലേ, പിന്നെ എങ്ങനെയാണ് അതായിട്ട് രാജ്യത്തിനെ ദ്രോഹിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാ വാർത്തയും കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മലപ്പുറം ഉണ്ടാക്കുന്ന തിരക്കഥകളാണ് എന്ന് വ്യക്തമാവുക തന്നെ ചെയ്യും. പിന്നെ ഇവിടെ ഈ പോസ്റ്റിൽ പറയുന്നത് മലപ്പുറത്തിനെതിരായ പരാമർശം, മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു ഒരുക്കം കണ്ടതോടു കൂടിയിട്ട് വിജയൻ മുതലാളി, കുബുദ്ധിയായിട്ടുള്ള വിജയൻ മുതലാളി നേരെ വന്ന് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കഴിഞ്ഞില്ലേ ഇത്രയുള്ള പരിപാടി. അപ്പൊ പിന്നെ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഈ വിജയൻ മുതലാളിയുടെ കള്ളത്തരം മാത്രല്ല, ദൂർത്തടി കാണ്ടേ, ദൂർത്തടി കണ്ടു നോക്കി. ആളില്ലാത്തതിനെ തുടർന്ന് സർവീസ് നിർത്തിയ നവകേരള ബസിന്റെ ആഡംബരങ്ങളെല്ലാം പൊളിച്ചു മാറ്റുന്നു. അതുകൊണ്ട് ഇതൊരു നഷ്ടമാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായി ആരും നടത്തേണ്ടതില്ല. ഇതിന്റെ കാലാവധി 15 കൊല്ലം കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച വാഹനം എന്നുള്ള നിലയിൽ തന്നെ ലക്ഷക്കണക്കിന് ജനത കാണാൻ വേണ്ടി തന്നെ ഇത് പോകുന്ന വഴിയിൽ ചലിക്കുന്ന ഈ കാബിനറ്റിനെ കാണാൻ 10,000 ഓരോ സ്ഥലത്തും തടിച്ചു കൂടുക. കണ്ടില്ലേ, ചലിക്കുന്ന ആഡംബര ബസ്, അത് ഉള്ളതൊക്കെ പൊളിച്ച് അതിന്റെ സാധനം എടുത്ത് വലിച്ചെറിയാണ്. ഇങ്ങനെയാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ദൂർത്തടിക്കുന്നത്. ഈ പേരിൽ എത്ര കോടി ഓരോരോ മുതലാളിമാര്, അവിടെ ഇരിക്കുന്ന മുതലാളിമാര് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. അതിനെ കുറിച്ച് ചോദിച്ചാൽ ആ ചോദിച്ച ആളിനെ പിടിച്ചിട്ട് എന്താക്കും, തീവ്രവാദിയാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ മിണ്ടാൻ വയ്യാത്ത അവസ്ഥയാണുള്ളത്. ഇനി ഇതാ വേറൊരു വിജയൻ മുതലാളിയുടെ അടിമ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യ രാജ്യത്ത് ബി ജെ പിക്കെതിരായി കേന്ദ്ര സർക്കാരെതിരായി നിരന്തര യുദ്ധത്തിലാണ്. ഇന്ത്യയിൽ ഇതുപോലെ പൊരുകുന്ന ഒരു സംസ്ഥാന സർക്കാരില്ല, മുഖ്യമന്ത്രിയില്ല. ആ മുഖ്യമന്ത്രിക്ക് എന്തോ ഒരു ഔദാര്യം RSSൽ നിന്ന് വേണം. ഇതൊരാഖ്യാനമാണ്. ഞങ്ങൾ അഭിമാനപുരസരം പറയുന്നത് കേരളത്തിലെ സർക്കാരിനെതിരെ വട്ടം കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ കള്ളക്കഥകളിൽ നിന്നും കേരള സർക്കാർ മുന്നോട്ട് വന്നത്, അതിൻ്റെ ഊർജ്വസ്വലമായ കരുത്തുയർത്തിയെടുത്തത് കോടതി നടപടികളിലൂടെയാണ്. AI ക്യാമറ കേസും കെഫോൺ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ഇപ്പോൾ കരിമന്നു കേസ് ലേസി മൊയ്തീൻ്റെ വിധിയും കുഴൽനാടൻ്റെ മാസപ്പടി വിധിയും എല്ലാം കൂടെ വായിച്ചു നോക്കിയേ, ഒരു RSSന്റെ ഔദാര്യവും ഞങ്ങൾക്കാർക്കും വേണ്ട. അപ്പോൾ ഒരാഖ്യാനം, RSSന് കീഴ്പ്പെട്ട ഗവൺമെൻറ്റാണെന്ന ഒരു ആഖ്യാനത്തിലൂടെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ സർക്കാരിനെ കുറിച്ച് സംശയമുണ്ടാക്കാനുള്ള ഒരു പുതിയ രാഷ്ട്രീയത്തിന്റെ തുടക്കമാണ് അൻവറിനെ കോടാലിക്കൈയാക്കി കേരളത്തിൽ VD സതീശനും കൂട്ടരും ആരംഭിച്ചിരിക്കുന്നത്. ഈ വിജയൻ മുതലാളിയുടെ അടിമ ഇയാള് താമസിക്കുന്നത് അല്ലെങ്കിൽ ജീവിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലാണെന്ന് തോന്നുന്നു. കാരണം ഈ തൃശൂർ പൂരം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലായ ഒരു വസ്തുതയാണ് BJP ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി, തൃശൂരിൽ ഒരു സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ നാടകമാണ് എന്നുള്ള കാര്യം. ഈ നാടകം നടത്തിയത് ഇതേ വിജയൻ മുതലാളിയുടെ മൂക്കിന് കീഴെയാണ്. ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ഈ വിജയൻ മുതലാളിയുടെ മൂക്കിന് താഴെയാണ്. എന്നിട്ട് ഈ വിജയൻ മുതലാളി മുണ്ടിയിട്ട് പോലുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഈ MR അജിത് കുമാർ ഒരു കട്ട സംഖ്യയാണ്, പക്ക RSS കാരനാണ് തെളിഞ്ഞിട്ട് പോലും അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നില്ല. അത് മാത്രമല്ല,
ഏറ്റവും അധികം മുസ്ലിം വിരോധികളായിട്ടുള്ള ആർ എസ് എസ് കാരനെയാണ് എല്ലാ ഉന്നത സ്ഥാനത്തും ഈ വിജയൻ മുതലാളി പ്രത്യേകം അവരോധിക്ക. എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് ഇയാൾ പറയാണ് ഭയങ്കര യുദ്ധാത്ര ഈ ആർ എസ് എസുകാരുമായിട്ട് ചെയ്യുന്നത്. എവിടെ ചെയ്തു? കഴിഞ്ഞ 8 വർഷമായിട്ട് എല്ലാ അവസരങ്ങളിലും ആർ എസ് എസുകാർക്ക് കുഴലൂതിക്കൊണ്ട് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തി, മുസ്ലിങ്ങളെ അവഹേളിച്ചുകൊണ്ട്, മുസ്ലിങ്ങളെ നാണം കെടുത്തി, എപ്പോഴും തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ഒരു ടീമാണ് ഈ വിജയൻ മുതലാളി കൂട്ടറും. മുസ്ലിം പേര് കിട്ടിക്കഴിഞ്ഞാൽ തീവ്രവാദി, അതല്ലാത്ത പേര് സംഘികൾ സംഘീ ഭീകരന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ മാനസിക രോഗി ആക്കിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ 8 വർഷമായിട്ട്. എന്നിട്ട് ഇതൊന്നും അറിയാത്തതുപോലെ പാവം വന്നിട്ട് പറഞ്ഞിട്ടില്ലേ യുദ്ധം നടത്തി അത്ര ബി ജെ പി കാരായിട്ട്? എവിടെയാണ് യുദ്ധം? എവിടെയും നടത്തിയിട്ടില്ല. പിന്നെ ഇത് ഇന്നലെ വന്ന വാർത്തയാണ്. എന്താണ്? കണ്ണൂരിൽ 2 ബ്രാഞ്ച് സെക്രട്ടറിമാരെ സി പി എം പുറത്താക്കി. എന്തിനാ പുറത്താക്കിയത്? ആൺകുട്ടികളെ വരെ വെറുതെ വിടുന്നില്ല, ലൈംഗിക ചൂഷണം നടത്തി. എങ്ങനെയുണ്ട്? ഇതാണ് ഇവരുടെ പരിപാടി. എന്നാലും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവനെ പിടിച്ചിട്ട് തീവ്രവാദി വെക്കും. പിന്നെ എന്താ പോലീസിലെ സംഘീവൽക്കരണത്തിനെ കുറിച്ചിട്ട് ആനി രാജ, അതൊരു ഇടതുപക്ഷ പാർട്ടി നേതാവാണല്ലോ, പറഞ്ഞു. നിങ്ങൾ കേട്ടു നോക്കിയാ പോലീസിൽ ഒരു ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ട രീതിയിൽ. കേരള പോലീസിൽ ആർ എസ് എസ് ഗ്യാങ് പ്രവർത്തിക്കുന്നതായി സംശയം എന്ന ഗുരുതര ആരോപണവുമായി സി പി ഐ നേതാവ് ആനി രാജ. അത് അവരങ്ങനെ പറയുന്നു, അവരുടെ ഡൽഹിയിലാണ് അവരുടെ ഡൽഹിയിലാണല്ലോ പോലീസിൽ സംഘീവൽക്കരം നടന്നിട്ടുണ്ടെന്ന് ഇടതുപക്ഷ പാർട്ടി നേതാവ് തന്നെയാണ് പറയുന്നത്. അത് ഗുരുതര ആരോപണം അത്രേ. എന്ത് ഗുരുതര ആരോപണം? അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? ചായ കുടിക്കുന്ന പോലത്തെ ഒരു കാര്യമല്ലേ? പോലീസിൽ സംഘീവൽക്കരണം ഉണ്ടല്ലോ, അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ടാണല്ലോ പോലീസ് സ്റ്റേഷനിലൊക്കെ മാനസിക രോഗ സർട്ടിഫിക്കറ്റ് ഒരു കെട്ടിയിരിക്കുന്നത് സംഘികൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ത് ഗുരുതരം? ഒരു ഗുരുതരം ഇല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ വിജയൻ മുതലാളിയെ കുറിച്ച് നല്ല 2 വാക്കുകൾ പറയാൻ ഒരാള് കേട്ടു നോക്കി. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാഹചര്യം മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു മുഖ്യമന്ത്രിയാണ് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി. പക്ഷെ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ തൊട്ടാ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയടിക്കുന്ന ഒരു ഡി വൈ എഫ് കാരനെ ദയവീത് നിങ്ങൾ തിരുത്താൻ നിൽക്കരുത്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണമാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വിൽക്കാൻ ശ്രമിക്കുകയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അരിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരുത്താൻ പോരുത്. അവനെ തിരുത്തിയിട്ട് കാര്യം കണ്ടില്ലേ? ഇതാണ് ഏറ്റവും നല്ല ഉദാഹരണം വിജയൻ മുതലാളിയെ കുറിച്ച് പറയാനും വിജയൻ മുതലാളിയുടെ അടിമകളെ കുറിച്ചും പറയണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ഒരു ഉദാഹരണം. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.